ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലൂക്ക വൈറ്റനിങ് കുറിച്ച് ഒരു ജസ്റ്റ് ഒന്ന് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തരാനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗ രീതി ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് പറഞ്ഞു തരാനും അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഇതിൻ്റെ ഉപയോഗം അതായത് ഇതിൻ്റെ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണ് നമുക്ക് നോക്കാം ഒരു ഇത് ഉപയോഗിക്കൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് രാത്രിയാണ് ഒരിക്കലും ഏത് വൈറ്റനിങ് ക്രീം ഉപയോഗിക്കുകയാണെങ്കിലും പകൽ ടൈമിൽ ഉപയോഗിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെയിൽ കൊള്ളാണ്ടിരിക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കുക വെച്ചാൽ രാത്രി ഞാൻ പറഞ്ഞില്ലേ രാത്രി നാല് മണിക്കൂർ നമ്മുടെ മുഖത്ത് നല്ല പോലെ ഒരു ഫേസ് മാസ്ക് പരുവത്തിൽ ഈ ക്രീം അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഈ നാല് മണിക്കൂറിന് ശേഷം ഇത് നല്ലപോലെ മുഖത്ത് അബ്സോർബ് ആയതിന് ശേഷം നമ്മൾ മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിച്ച് ഇത് നല്ല പോലെ കഴുകി കളയുക നല്ലപോലെ വാഷ് ചെയ്ത് കളയണം ഒരിക്കലും അതിൻ്റെ ഒരു ആ ഒരു ഇത് മുഖത്തുണ്ടാവാൻ പാടില്ല അപ്പോൾ നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടി കാണുന്നത് ഒരു ഒമ്പത് നയൻ ഡേയ്സ് ചാലഞ്ച് ചാലഞ്ചായിട്ട് ഇതിൽ വരുന്നത് ഒമ്പത് ദിവസത്തിന് ശേഷം അതായത് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നല്ലപോലെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് ഇതിനൊരു പിന്നെ ഇതിൻ്റെ ഒരു ഉപയോഗത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ തീർച്ചയായും ഇത് ഉപയോ നിങ്ങൾക്ക് ണമെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഫെയർ ആവണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പിന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അത് എങ്ങനെയൊക്കെയാണോ ഉപയോഗിക്കേണ്ടത് അതുപോലത്തെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നല്ല പോലെ പുറത്തിറങ്ങി പോകുമ്പോഴും എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എപ്പോഴാണ് നമ്മുടെ മുഖത്ത് സൺ ടാൻ അടിക്കാതിരിക്കാന് ഏൽക്കാതിരിക്കാന് നല്ല പോലെ ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം ഉപയോഗിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് സൺ ടാൻ ഏറ്റിട്ട് നമ്മുടെ മുഖം കരിവാളിപ്പും കരിപ്പും അതുപോലെ തന്നെ സൺ ടാൻ വന്നിട്ട് നമ്മുടെ മുഖത്ത് നല്ല പോലെ ടാൻ വരാനുള്ളൊരു ചാൻസ് നിങ്ങൾ തീർച്ചയായും അവോയ്ഡ് ചെയ്യുക അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നം നിങ്ങൾക്കിതിന്